I you യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവുമായി അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക മരാമൺ കൺവെൻഷൻ്റെ ആത്യന്തികമായിട്ടുള്ള നൂറ്റി ഇരുപത്തിരണ്ടാം കൺവെൻഷൻ്റെ ആത്യന്തികമായിട്ടുള്ള താല്പര്യം എന്താണ് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു മനുഷ്യൻ്റെ ആത്യന്തികമായ സന്തോഷം ദൈവത്തിലാണ് എന്ന് ഉറപ്പ് വരുത്തുന്ന നിമിഷങ്ങളാണ് ഈ കൺവെൻഷനിലൂടി നമുക്ക് സാധിക്കേണ്ടത് അപ്പോൾ ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിലല്ലാതെയും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഒരുവൻ്റെ സന്തോഷം എവിടെയാണ് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഒരുവൻ ആരാണ് എന്ന് നമ്മൾ കൃത്യമായിട്ടും അറിയുന്നത് റിജോയ്സ് ഇൻ ദ ലോഡ് അഗൈൻ ഐ സേ റിജോയ്സ് കർത്താവിൽ ആനന്ദപ്പീൻ സന്തോഷിപ്പീൻ അതുതന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു എന്നാൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നുണ്ട് ഞങ്ങളോ യഹോവയിൽ ആശ്രയിക്കും അതുകൊണ്ട് യഹോവ ദൈവമായിരിക്കുന്ന ഭാഗികരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഈ കൺവെൻഷനിലൂടെ ആത്യന്തികമായിട്ട് നാം കാത്തിരിക്കുന്നത് നോക്കിപ്പാർക്കുന്നത് അമേരിക്കയുടെ നാണയങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നാൽ കുഞ്ഞുണ്ണി മാഷ് ആണ് എന്ന് തോന്നുന്നു ഒരു പാട്ട് എഴുതി വച്ചിട്ടുണ്ട് ഒരു യേശുവിലാണ് എൻ വിശ്വാസം കീശയിലാണ് എൻ്റെ ആശ്വാസം അപ്പോൾ ഈ വിശ്വാസവും ആശ്വാസവും തമ്മിലുള്ള യേശുവും കീശയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നമ്മളെല്ലാം ഇപ്പോഴും കാണുന്നുണ്ട് നമ്മുടെ തെക്കായിലെ പ്രധാന പ്രാർത്ഥനകളിലൊന്ന് ഒരിക്കലും തെറ്റാതെ എല്ലാ ഞായറാഴ്ചയിലും എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആവർത്തിക്കുന്ന പ്രാർത്ഥനയാണ് നിൻ്റെ ദൈവത്വത്തിന് ചേർച്ച ഉള്ളത് പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണം ദൈവത്തിന് പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാൻ ഇടയാ അതുകൊണ്ടാണ് ശയന നമസ്കാരത്തിൽ നമ്മൾ ഹൃദ്യമായ ഈ നാലു വരികളും ആവർത്തിച്ച് പാടുന്നത് നിൻ തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാൻ അതിനെ ചെയ്യുവാനായി നിന്റെ മനോഗുണം അതിനാലേ എൻ്റെ മനോഗുണം അരുളുക നീ അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മുടെ മനസ്സുമായി ഐക്യപ്പെടുന്ന ഒരുമയിലേക്ക് നീങ്ങുന്നതായ ഈ ഒരുമയുടെ അനുഭവമാണ് നമുക്ക് ഈ ആരാധനയിലൂടെയും ഈ കൺവെൻഷനിലൂടെയും സാധിക്കേണ്ട അതിന് ചില തിരുത്തലുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ചില കുഴിച്ചിടലുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് മാരാവൺ കൺവെൻഷൻ പലപ്പോഴും കുഴിച്ചിടലുകളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരംഭനാളുകളിൽ മുതൽ വചനത്തിൻ്റെ നിരന്തരമായ പ്രേരണ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പല അരുതുകൾ ദൈവനിഷേധമായ സ്വഭാവങ്ങൾ അതിനെ സഹായിക്കുന്നതായ വസ്തുക്കൾ നമ്മളിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കും ദൈവജനമേ ഈ രാവിലെ യോഗത്തിൽ ചില ബെറിയൽ ചില കുഴിച്ചിടലുകൾ ചില സംസ്കാരങ്ങൾ നമുക്കുണ്ടാകണം ആ ശവസംസ്കാരത്തിലൂടെ മാത്രമാണ് നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധിക്കുന്നത് അതുകൊണ്ട് വേദപുസ്തകം നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഒരുപക്ഷെ ഇന്നത്തെ ആത്മീകതയുടെ അപജയമെന്നോ വൈദഗ്ധ്യമെന്നോ തിരിച്ചറിയാൻ പാടില്ലാതെ നമുക്ക് പറയേണ്ടി വരുന്നത് രണ്ട് യജമാനന്മാരെയും സേവിക്കാൻ ഒക്കും അല്ലെങ്കിൽ ഒക്കുമോ എന്ന് പരീക്ഷിച്ചു കളയാം എന്ന് നമുക്ക് തോന്നുന്നതായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാകുക അതുകൊണ്ടാണ് ഈ വേദഭാഗം മോശയുടെ അഭാവത്തിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് ലബാനോൻ്റെ പ്രിയപ്പെട്ട കവിയാണ് കലീൽ ജിബ്രാൻ അദ്ദേഹം എഴുതുന്നു ലബാനോനിലെ ഒരു ഉദ്യാനത്തിൽ എല്ലാ നൂറു വർഷത്തിലും ഒരിക്കൽ നസ്രേനായ യേശുവും ക്രിസ്ത്യാനികളുടെ യേശുവും തമ്മിൽ കണ്ടുമുട്ടും ഒരു രാവും ഒരു പകലും അവരെ ഒന്നിച്ച് സംവദിക്കും പിരിയാൻ സമയത്ത് നസ്രയനായ യേശു നിറകണ്ണുകളോടെ ക്രിസ്ത്യാനികളുടെ യേശുവിനോട് പറയും സ്നേഹിത നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടെന്ന് തോന്നുന്നില്ല ക്രിസ്ത്യാനികളുടെ യേശു നസ്രയനായ യേശു തമ്മിലുള്ള ഈ സംവാദത്തിലും ഈ സംഘർഷത്തിലും നസ്രയനായ രക്ഷകനായ യേശു പറയുന്നത് നമ്മൾക്ക് തമ്മിൽ ഒരു ഒരു ബന്ധവുമില്ല ഒരുമിച്ച് പോകാം എന്ന് തോന്നുന്നുമില്ല ഇവിടെയിരിക്കുന്ന ദൈവജനമേ നമ്മൾ വിനയത്തോടു കൂടി ചോദിക്കേണ്ടുന്നതായ ചോദ്യം നമ്മൾ പറയുന്ന യേശുവും നമ്മളിലെ യേശുവും എന്നാണ് ഒന്നായിത്തീരുന്നത് നമ്മൾ പറയുന്ന യേശു അത് നശ്രയത്തിലെ യേശുവാണ് നമ്മുടെ ഉള്ളിലെ യേശു നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കിയ നമ്മുടെ താല്പര്യപ്രകാരമുള്ള ഒരു യേശു ആണെങ്കിൽ ഈ രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു യാത്ര ഒരിക്കലും സാധ്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ യേശുവും നാം പറയുന്ന യേശുവും ഒന്നായിത്തീരുന്ന ആ ഒരുമയുടെ അല്ലെങ്കിൽ ഒന്നിൻ്റെ അഭാവം മറ്റതിന് നൽകുന്നതായ ശക്തി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് യേശുവിനേയും കൊണ്ട് ഒരുമിച്ച് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഇതിലേതേശുവിനെയാണ് നമുക്ക് കൊല്ലേണ്ടത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു യഹൂദന്മാർ കൊന്നത് നസറത്തിലെ യേശുവിനെയാണെങ്കിൽ ക്രൈസ്തവ സഭയുടെ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാതെ നമുക്ക് കൊന്ന് കുഴിച്ചു മൂടേണ്ടത് നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ യേശുവിനെയാണ് എന്നാൽ എന്തുകൊണ്ടാണ് നമുക്കത് കഴിയാതെ പോകുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് നമുക്കൊരു വിനയവും ഉണ്ടാകണം പുറപ്പാട് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് പുറപ്പാട് പുസ്തകം ദൈവം മനുഷ്യൻ്റെ സമീപത്തേക്ക് ഇറങ്ങി വരികയും വേദനയിലും നിരാശയിലും അടിമത്വത്തിലും കഴിഞ്ഞതായ ജനതയെ തൻ്റെ ശക്തമായ കരങ്ങൾ ഭുജങ്ങൾ നീട്ടി വിടുവിക്കുകയും ചെയ്ത ദൈവമാണ് ഗോഡ് ഓഫ് ലിബറേഷൻ നമ്മുടെ വിമോചകനായി നമ്മുടെ സമീപത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഇന്ന് അഭിനയിക്കുന്നതായ ജീവിത വിധകളിൽ നിന്നും അടിമത്വങ്ങളിൽ നിന്നും നമ്മെ തന്നെ മഹാശക്തി കൊണ്ട് വിടുവിച്ച് നയിക്കുന്നതായ ദൈവമാണ് പുറപ്പാട് പുസ്തക മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ അവരെ വിടുവിക്കുവാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ഇറങ്ങി വരുന്ന നമ്മളെ കാണുന്നവനായ നമ്മളുടെ കരച്ചിലുകളെ കേൾക്കുന്നവനായ നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നവനായ വിടുവിക്കുവാൻ ശക്തനായിട്ടുള്ള ഈ ദൈവം എല്ലാം ഇപ്പോഴും നമ്മളോട് കൂടെയുണ്ട് ആ ദൈവം ഈ ജനത്തെ വിടുവിച്ച മോശയിലൂടെ ഈ അടിമത്വത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു ഈ മരുഭൂ യാത്രയിൽ അവർ അഭിമുഖിച്ചതായ എല്ലാ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലും അവസരങ്ങളിലും ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു അവരെ മരുഭൂമിയിൽ അവർക്ക് ഭക്ഷണമില്ലാതെ വന്നപ്പോൾ ഭക്ഷണം നൽകുന്നു അതിശയകരമായി നടത്തുന്നു മന്നാവണ്ട് അവരെ പരിപോഷിപ്പിക്കുന്നു ചെങ്കടലിലൂടി അവരെ വഴി നടത്തുന്നു അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന മോശ ദൈവത്തിൽ നിന്ന് കൽപ്പന വാങ്ങുവാനായി മിശ്രയും ദേശത്തിൽ സിനായി പർവ്വതത്തിലേക്ക് കയറുമ്പോൾ ആ പോക്ക് ദൈവവുമായിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ജനം വന്ന് അവരവനോട് പറയുന്നു ഞങ്ങളുടെ കൂടെ നയിക്കാനായിട്ട് നടക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക ഒന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക എന്ന് പറഞ്ഞു സർവശക്തനായ ദൈവം കൂടെയുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ വാങ്ങുവാനായിട്ട് മോശ പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ ആ മോശയുടെ അസാന്നിധ്യത്തിൽ ആണ് മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കുവാനായിട്ട് ഇസ്രായേൽ ജനം അവരവനോട് ആവശ്യപ്പെടുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ദ ലിവിങ് ലോഡ് ആപ്സെൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മോസസ് ഓഫ് ദ ലീഡർ ദ സെർവൻ്റ് ഓഫ് ദ ലോഡ് ആ സാന്നിധ്യമാണ് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ച കാര്യം വേദപുസ്തകം നമ്മൾ വിശദമായി നോക്കുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല നിരന്തരമായ ദൈവ സംസർഗത്തിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ മാറുമ്പോൾ നമ്മൾ ചെന്നുപെടുന്ന വലിയ ചതിക്കുഴിയാണ് ഈ കാളക്കുട്ടികളെ ഉണ്ടാക്കുന്ന മറ്റൊരു ദൈവം അതുകൊണ്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെല്ലായ്പ്പോഴും ഉണർന്നിരിക്കണം നിങ്ങളെല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാൽ സാത്താൻ അലറുന്ന സിംഹം പോലെ എവിടെയാണ് കെണി ഒരുക്കേണ്ടത് എവിടെയാണ് പിടിക്കേണ്ടത് എന്ന തത്രപ്പെട്ടുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിതാന്ത ജാഗ്രതയുള്ളവരായിരിക്കുവാൻ നമുക്കിടയാകണം ഇതാ നമ്മുടെ അനുദിന ജീവിതത്തിലെല്ലാം നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു ജീവൻ്റെ അംശം നമ്മൾ ഇന്ന് നഷ്ടപ്പെടുമ്പോൾ ആ സമയം തന്നെ നമ്മളെ അന്ധകാരത്തിൻ്റെ ശക്തികൾ വലയും ചെയ്യും നമുക്കറിയാം ഞാൻ ഈ അടുത്ത നാളുകളിൽ കുറച്ച് മീൻ വളർത്തി അതിനകത്ത് കുറച്ച് മീൻ പെട്ടെന്ന് ഏതോ കാരണത്താൽ ചത്തൊടുങ്ങി അതിനെ എടുത്ത് കരയ്ക്കോട്ടിട്ട് ഞങ്ങളെല്ലാം അവിടെ നിൽക്കുകയാണ് ഒരു മിനിറ്റിനുള്ളിൽ ആ മീനിനെയെല്ലാം ഉറുമ്പ പൊതിയുന്നതായി കണ്ടു വെള്ളത്തിൽ ജീവനോടെ ഓടി സഞ്ചരിച്ച ഈ മീൻ ഈ മത്സ്യത്തെ ഒരു പുഴുവോ ഒരു ഉറുമ്പോ അതിനെ സമീപിച്ചിട്ടില്ല എന്നാൽ എപ്പോൾ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുവോ അപ്പോൾ അത് ഈ രോഗത്തിൻ്റെ ഉറുമ്പുകൾക്ക് അല്ലെങ്കിൽ ശരീരം ദ്രവിക്കുന്നതിന് അത് ഒരുപക്ഷെ ഒരു നാച്ചുറൽ പ്രോസസ് പ്രോസസ്സാകാം ആവശ്യമായിട്ടുള്ള കാര്യമാകാം അവിടെ തന്നെ നിൽക്കുന്ന ഞങ്ങളുടെ കാലുകളിൽ ഉറുമ്പ് കയറിയില്ല ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു സൂചന എന്താണ് എന്ന് ചോദിച്ചാൽ എവിടെ ഇവിടെയിരിക്കുന്നതായ ദൈവജനമേ ഒരു നിമിഷം നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ നമ്മൾ അന്ധകാരത്തിലേക്ക് നീങ്ങുകയാണ് ഒരു നിമിഷം കറണ്ട് പോയാൽ പിന്നെ പ്രകാശമില്ല പിന്നെ അന്ധകാരമാണ് നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ദൈവത്തിൻ്റെ ദിവ്യമായ ജനന സമയത്ത് ഒരു നക്ഷത്രം ഉദിക്കുന്നു ഒരു പ്രകാശം ഉദിക്കുന്നു ഒരു സൂര്യപ്രകാശം ഉണ്ടാകുന്നു നമ്മൾ കാണുന്നു അവനെ ക്രൂശിക്കുന്നതായ അതേ നിമിഷത്തിൽ നമ്മൾ വായിക്കുന്നു സൂര്യൻ ഇരുണ്ടുപോയി എന്നുള്ളത് ഇതൊക്കെ ഒരു ആലങ്കാരികമായി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് മനുഷ്യനിലാണ് ദൈവം തൻ്റെ മിഴികൾ അടയ്ക്കുന്നത് കണ്ണടയ്ക്കുന്നത് അപ്പോൾ അവൻ മരണത്തിലേക്ക് അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏത് സമയമാണോ അവൻ ദൈവത്തോടെ ചേർന്ന് അവനിൽ ദിവ്യമായ സാന്നിധ്യമുള്ളത് അപ്പോൾ അവനിൽ പ്രകാശം ഉദിക്കുകയാണ് അവനിൽ സൂര്യൻ സൂര്യനുണ്ടാകുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭക്തിമാർഗത്തിൽ നമ്മുടെ ആത്മീകതയുടെ അന്വേഷണത്തിൽ ക്രിസ്ത്യൻ ജീവിതം നമുക്ക് എങ്ങനെയും കൊണ്ടു നടക്കാവുന്ന ഒരു ജീവിതമാണ് എന്ന് നമ്മൾ ധരിക്കാതിരിക്കുകയും നിരന്തരമായ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിരന്തരമായ ദൈവബന്ധത്തിലൂടെ സജീവമായ ജീവൻ നിലനിർത്തുവാനായിട്ട് കഴിയുകയും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് എന്നാൽ അങ്ങനെ താല്പര്യമുള്ള ആളുകളല്ലേ നമ്മളെല്ലാവരും നിശ്ചയമായിട്ടു ആണല്ലോ പിന്നെ എന്താണ് ഈ വലിയ അപജയം ഈ കാളക്കുട്ടികളെ ഉണ്ടാക്കുവാനായിട്ട് ഈ ഇസ്രായേൽ മക്കളെ പ്രേരിപ്പിച്ചത് അത് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച സംവത്സരങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായ ഒരു സംഭവമായി നമ്മളാരും കാണാതിരിക്കുക മറിച്ച് അനുദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കാണുന്നതും അഭിമുഖിക്കുന്നതുമായ ഒരു നേർചിത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം അതിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഒന്ന് എടുത്തു നോക്കാം ഒന്നാമത് ദ റിയൽ ഗോഡ് ഈസ് നോട്ട് സോ റിയൽ ടു അസ് യഥാർത്ഥ ദൈവം പലപ്പോഴും നമുക്ക് ആ യഥാർത്ഥമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങളെന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആ കാര്യം മനസ്സിലാവും നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ സത്യങ്ങൾ നാം സത്യമായി വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന സേവികാ സംഘത്തിൻ്റെ ആളുകളാണല്ലോ കൂടുതലുള്ളത് നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞേക്കും അതേ ഞങ്ങളെല്ലാവരും ഈ വചനത്തിൽ വിശ്വസിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊള്ളട്ടെ വേദപുസ്തകത്തിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം വിശ്വസിക്കുമോ നമ്മൾ നമ്മൾ സ്വീകരിക്കുമോ നുമ്പിരിക്കുന്ന സ്ത്രീകൾ കേൾക്കാമല്ലോ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക അവിടെ ഇരിക്കുന്ന പുരുഷന്മാർ ചെയ്യാൻ തയ്യാറാണോ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കാമോ നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം അവന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം തയ്യാറാണോ തിരികെ ലഭിക്കും എന്ന് വിചാരിച്ച് ആരും കടം കൊടുക്കരുത് തിരിച്ചു തരാൻ കഴിയാത്തവന് കടം കൊടുക്കുന്നവനാണ് ക്രൈസ്തവൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ തിരിച്ചു വിളിക്കുകയില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുള്ളവനെ നിങ്ങൾ കല്യാണത്തിന് ക്ഷണിക്കണം അങ്ങനെയുള്ളവരെയാണോ നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് ഇതുവരെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം ഞാനൊരു വാക്യം കൂടെ പറഞ്ഞാൽ സ്ത്രീകൾ എന്നോട് പിണങ്ങാതിരിക്കുക യോമൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ആരും എടുത്തു നോക്കണ്ട ഞാൻ തന്നെ പറയാം നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ ഓഫീർത്തങ്ങം തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളകാം അപ്പോൾ സർവശക്തനായ ദൈവം നിന്റെ പൊന്നാകും ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊള്ളട്ടെ സർവശക്തനായ ദൈവമാണ് പൊന്ന് അതല്ലേ വലിയ പൊന്ന് എന്ന് ചോദിച്ചാൽ ഉത്തരത്തിന് സംശയം വേണ്ട അത് തന്നെയാണ് അങ്ങനെ സർവശക്തനായ ദൈവം നമ്മുടെ പൊന്നായി തീരാൻ യോ യോവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പൊന്ന് പൊടിയിലെറിഞ്ഞുകളകാം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് പൊന്നായി അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടി വരുന്നതായ ചില തിരുത്തലുകളെക്കുറിച്ച് മാത്രം അവിടെ പറയുന്നു എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ വേദപുസ്തകം ഒന്നെടുത്ത് തുറന്നു നോക്കിയിട്ട് നിങ്ങൾ പല വേദപുസ്തക വാക്യങ്ങളുടെയും അടിയിൽ വരയിട്ടിട്ടുണ്ട് ആ അടിയിൽ വരയിട്ടിരിക്കുന്ന വാക്യങ്ങളെല്ലാം നമുക്ക് ആശ്വാസം നൽകുന്നതും നമുക്ക് സന്തോഷം തരുന്നതും ദൈവം നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു സഹായിയായി കൂടെ നിൽക്കുന്നതുമായ വാക്യങ്ങളാണ് ആ വ എന്നാൽ ആ അതേ വേദപുസ്തകത്തിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതായ വാക്യങ്ങളും ഉള്ളത് അടിയിൽ വരയില്ല അതുകൊണ്ട് രക്ഷയ്ക്കുള്ള മാർഗം ഫലിതമായി തോന്നാതിരിക്കുക ഇപ്പോഴത്തെ വേദപുസ്തക ഇപ്പോഴത്തെ വഴ വര നിങ്ങളെ വഴിയാധാരമാക്കും കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട വരയാണ് എന്നാൽ ഒരു പുതിയ വേദപുസ്തകത്തിൽ ദൈവം ആവശ്യപ്പെടുന്നതായ വരകളിടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് നമുക്ക് രക്ഷയ്ക്കുള്ള വഴി വരയാകും വഴിയായിത്തീരും ഇത് നമ്മൾ ഗൗരവമായി കാണുക ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പലരുടെയും ഭക്തരുടെ കാറിൻ്റെ പുറയിൽ നമ്മുടെ രാ മിക്ക ആളുകളുടെയും കാറിൻ്റെ പുറയിൽ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദാനമാണ് ആ കാറ് എഴുതിയിട്ടുള്ളത് ഇതിനകത്ത് തന്നെ കാണും ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഗിഫ്റ്റ് ഓഫ് ഗോഡ് അത് ദൈവത്തിൻ്റെ ദാനമാണ് സംശയം വേണ്ട ഇന്നലെ ഇവിടെ നമ്മളോട് പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നൽകപ്പെടാത്തതായി നമുക്കെന്താണുള്ളത് ആർക്കും തർക്കമില്ല എന്നാൽ ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ ദൈവം ആരുടേതാണ് ദൈവം എല്ലാവരുടെയുമാണ് അപ്പോൾ എല്ലാവരുടെയുമായി ഉപയോഗിക്കാവുന്ന ഈ കാറ് എൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കുകയും എന്നാണ് നിങ്ങളുടെ കാറ് വഴിയരികിൽ വീണ് കിടന്ന ഒരുത്തൻ്റെ അവനെ ആ കാറിൽ കയറ്റി ആശുപത്രിയിലേക്കുള്ള വഴിയിൽ അതിനകത്ത് ചോര രക്തം പുരേണ്ടത് എന്നാണ് നിങ്ങളുടെ കാറ് നിങ്ങളുടെ അയുർവക്കത്തെ ഡയാലിസിന് പോകേണ്ടിയ ഒരു പാവപ്പെട്ടവനോട് പറഞ്ഞു നീ ഇന്ന് ഓട്ടോയിൽ പോകേണ്ട എൻ്റെ കാറ് ഫ്രീ ആണ് ഞാൻ കൊണ്ടുപോകാം അല്ലെങ്കിൽ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞത് ആരെയും കയറ്റാത്ത ഒരു വേദനപ്പെട്ടവൻ്റെ ചോരയും പുരളാത്തതായ കാറ് ദൈവത്തിൻ്റെ കാറാണ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറമായി ദൈവത്തെ അവഹേളിക്കാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ ദൈവീത് തിരിച്ചറിയുക ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യാം ഇന്ന് ചെന്ന് ഇതിന് തയ്യാറല്ലെങ്കിൽ ഇത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് മാറ്റിയിട്ട് ദിസ് ഈസ് എ പ്രൈവറ്റ് ബൂക്കിൾ ദിസ് ഈസ് മൈ ഓൺ എൻ്റെ വിചാരം ദൈവത്തിന് കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും ഒരുത്തൻ പറയാണ് ഇത് ഞാൻ ഒരുത്തനും പങ്കിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതെൻ്റെ ഹാർഡ് ഏൺ മണി കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ദിസ് ഈസ് മൈ കാർ ആൻഡ് ദിസ് ഈസ് മൈ ഫോർ മൈ പർപ്പസ് ഇതെൻ്റെ കാറാണ് ഇതെൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് നമ്മൾ നോക്കിക്ക എല്ലാ കൂതാശകളും നിങ്ങളെടുത്താൽ അത് പ്രൈവറ്റിനെ പബ്ലിക്കാക്കുകയാണ് എൻ്റേത് എന്നുള്ള ചിന്തയിൽ നിന്ന് ഇതെല്ലാവരുടെയും ആയിത്തീരുന്നതായ ഒരു സ്ഥിതിയാണ് ഏത് കൂതാശകളും നിങ്ങളെടുത്താൽ സോ എനി പ്രൈവറ്റൈസേഷൻ ഇൻ ദറ്റ് സെൻസ് ഇസ് ഇൻ എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നത് എല്ലാം എൻറ്റേതാക്കുന്നത് എല്ലാം എൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ന് ചിന്തിക്കുന്നതായ ചിന്ത അത് ദൈവത്തിൻ്റെ ചിന്തയല്ല അത് സാത്താൻ നമ്മുടെ മുമ്പിൽ വളരെ കൂടി അവതരിപ്പിക്കുന്നതായ ഒരു ചിന്തയാണ് എന്നുള്ളത് നമ്മൾ പറയും നമ്മളൊന്ന് നോക്കിക്കേ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്നതല്ലേ നമ്മുടെ ആയുസിലെ ഏറ്റവും വലിയ ചതി ഒരു ഭാര്യയും ഭർത്താവും അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിശ്വസ്തരാണ് എന്നുള്ള മട്ടിലാണ് ജീവിക്കുന്നത് ഇത് വൈഫ് ഈസ് ഗിവിങ് ആൻ ഇംപ്രഷൻ ദാറ്റ് ദീസ് എ സത്യസാവിത്രി വളരെ വിശുദ്ധയായിട്ടുള്ള സ്ത്രീയാണ് പതിവ്രതയാണ് ബട്ട് ഹാവിങ് മൾട്ടിപ്പിൾ അഫയേഴ്സ് ഇൻ ദി ഓഫീസ് തിരിച്ചു വന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ പറയും ഇത് കൊടും ചതിയാണ് വഞ്ചനയാണ് നമ്മൾ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് ചതിയാണെങ്കിൽ നമ്മുടെ ആത്മീകതയിലെ ഇന്നത്തെ മരണകരമായ അവജയങ്ങളിലൊന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതായ കാര്യങ്ങളെല്ലാം നമ്മുടെ കൊച്ചുകൊച്ചു ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് നന്മയിലേക്കൊരു നീക്കം ആവശ്യമാണ് എല്ലാം ഇപ്പോഴും ഓർത്തു കൊള്ളുക ക്രിസ്തുവിൻ്റെ ശത്രു ക്രിസ്തുവിനെ നിഷേധിക്കുന്നതല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ആചരിച്ചുകൊണ്ടിരിക്കുന്ന സാന്ദ്രതയില്ലാത്ത മതമാണ് എ റിലിജിയൻ വിത്ത് ലോ ഡെൻസിറ്റി സാന്ദ്രതയില്ലാത്ത കഴമ്പില്ലാത്ത ഉൾക്കാമ്പ് കുറവുള്ള ഒരു ആത്മീകതയാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുത എന്ന് ഓർക്കണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല യു ഖം ആൻഡ് വർഷിപ്പ് മീ മറിച്ച് യേശു പറഞ്ഞത് യു ഖം ആൻഡ് ഫോളോ മീ നിങ്ങൾ വന്ന് എന്നെ ആരാധിക്കണമെന്നല്ല യേശു പറഞ്ഞത് നിങ്ങൾ വന്ന് എന്നെ അനുഗമിക്കണം എന്നാണ് പറയുന്നത് അനുഗമിക്കാത്ത എല്ലാ ആരാധനകളും ആത്മവഞ്ചനയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ ദൈവദാനങ്ങളെ സ്വകാൽ സ്വന്തമാക്കി സ്വകാര്യവൽക്കരിച്ച് നമ്മുടേതാക്കുമ്പോൾ നാം ദൈവത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ദൈവ നിഷേധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അറിയുക എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതേ പ്രാർത്ഥനകൾ നമ്മളൊന്ന് തിരിച്ചിട്ടെന്താ പ്രാർത്ഥിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തത് ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ അനുഗ്രഹം ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ ഒരനുഗ്രഹമാക്കണമേ നമ്മൾ പ്രാർത്ഥിക്കാറില്ല വീണ്ടും വീണ്ടും നമ്മൾ ആവശ്യപ്പെടുന്നത് അനുഗ്രഹിക്കണമേ ദെർ ഈസ് നത്തിങ് റോങ് ഇൻ പ്രെയിങ് ദ ലോഡ് ബട്ട് ഇറ്റ് ഈസ് ഓൾ ദ മോർ ഇമ്പോർട്ടൻ്റ് എന്താണ് അത് ചോദിച്ചാൽ മേക്ക് മീ ലോഡ് എ ബ്ലെസ്സിംഗ് എന്നെ അനുഗ്രഹിക്കണമേന്നുള്ള പ്രാർത്ഥനകൾ ഈ കസാറകളിലിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവന് അനുഗ്രഹം ആവശ്യമുള്ളവനാണ് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് തിരുത്തി എഴുതണം നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകണം ദൈവമേ എന്നെ നന്മയുള്ളവനാക്കണമേ നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ എന്നെ നീ സഹായിക്കണമേ നീ എനിക്ക് തന്നിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്കൊരു നന്മയായി തീരുന്നതിന് ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടിടയാകും രണ്ടാമതായിട്ട് ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വസിക്കുന്നതൊന്നും വിശ്വസിക്കാത്തത് അതിൻ്റെ കാരണം നമ്മൾ ദൈവ നിത്യനായ ദൈവം യഥാർത്ഥവാനായ ദൈവം പലപ്പോഴും നമ്മൾക്ക് യാഥാർത്ഥ്യമായ അനുഭവവൈദ്യമാകുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നു എന്നുള്ള വലിയ അപജയം നമുക്കുണ്ടാകുകയാണ് രണ്ടാമത് നമ്മൾ ദൈവത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചങ്ങ് സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ് ഗോഡ് ഈസ് എ ഡിമാൻഡിങ് ഗോഡ് ദൈവം അസാധ്യമായ കാര്യങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സം ടൈംസ് വി ഹാവ് ടു റിലിങ്ക് മിനി തിങ്സ് വിച്ച് ആർ വെരി ക്ലോസ് ടു അവർ ഹാർട്ട്സ് നമ്മൾ നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് വെച്ചിരിക്കുന്നത് പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ചിന്തയുണ്ട് നാം രൂപപ്പെടുത്തിയ ഒരു ജീവിതശൈലി നമ്മൾ പകർന്നു നൽക നമുക്ക് അത് വളർന്നു നൽകുന്നതായിട്ടുള്ള ഒരു സന്തോഷം ഇതെല്ലാം നമുക്ക് നഷ്ടമാകും എന്നുള്ള ഒരു ഭയമാണ് പലപ്പോഴും നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് ദൈവം നടത്തും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയാതെ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ വേദപുസ്തകത്തിലെ ദൈവം നമ്മളെ നമുക്ക് വെളിപ്പെടുത്തി ത തരുന്നത് അങ്ങനെ നമ്മളോട് എല്ലായ്പ്പോഴും വലിയ വലിയ നമുക്കൊക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നമ്മളെ വേദനപ്പെടുത്തി നമ്മുടെ വേദന കണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്നതായിട്ടുള്ള ഒരു ദൈവമല്ല എന്നാൽ വേദപുസ്തകത്തിലെ ദൈവം മനുഷ്യനെ നിലവിളി കേട്ട് റപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ അവിടെ വേദനകളെ കാണുകയും അവിടെ സമീപസ്ഥനായി നിൽക്കുകയും അവരെ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്യുന്ന കരുണയുടെ ആൾ രൂപമാണ് ഈ ദൈവം അവൻ നമ്മളെക്കൊണ്ട് ചുമട് എടുപ്പിക്കുന്ന ദൈവമല്ല ചുമട് താങ്ങിയായി കൂട്ടുകാരനായി സഹയാത്രികനായി നമ്മളോടുകൂടെ നടക്കുന്ന ദൈവമാണ് ജനത്തിൻ്റെ കഷ്ടത കാണുമ്പോൾ കരയുന്ന ദൈവമാണ്